കടൽ ക്ഷോഭം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. കഴിഞ്ഞ ദിവസമുണ്ടായ നഷ്ടങ്ങൾക്ക് സഹായം അനുവദിക്കുമെന്നും സ്പീക്കർ. സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യം കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തും. കടലാക്രമണം പ്രകൃതി ദുരന്തമായി കണക്കാക്കിയേ പറ്റൂ. അതിനുള്ള ശക്തമായ സമ്മർദ്ദം തുടരും. ആ ഒരു തടസ്സം കൊണ്ട് നാച്ചുറൽ കലാമിറ്റി കൊടുക്കാവുന്ന പണ്ടും വരുന്നു. എന്നിരുന്നാലും ഇത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് ഇന്നലെ ഈ വിവരം പറഞ്ഞപ്പോൾ തന്നെ പരമാവധി ഇത് തിരിച്ചു കരകത്തിക്കാൻ പറ്റുന്ന തരത്തിൽ സഹായങ്ങൾ ചെയ്യാവുന്ന കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പ്രകൃതിക്ഷോഭത്തിൽ ഉൾപ്പെടുത്തി സഹായം അനുവദിക്കാൻ കേന്ദ്രത്തിന്റെ നിയന്ത്രണങ്ങൾ ഉള്ളത് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയാസമാകുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം പൊന്നാനിയിലുണ്ടായ സംഭവത്തിൽ കോടികളുടെ നാശനഷ്ടമാണ് മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായത്. ഇതിനാൽ കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെടുത്തി പ്രത്യേക സഹായം അനുവദിക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. പൊന്നാനിയിലുണ്ടായ ദുരന്തത്തിൽ പ്രത്യേക പരിഗണന നൽകാൻ റവന്യൂ ഫിഷറീസ് മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ 18-ന് ചേരുന്ന ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനമാകും. എല്ലാ മത്സ്യബന്ധനയാനങ്ങൾക്കും ഇൻഷുറൻസ് നിർബന്ധമാക്കാൻ ഫിഷറീസ് വകുപ്പിന് നിർദ്ദേശം നൽകിയതായും സ്പീക്കർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൊന്നാനി.